ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡാൻമ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ടില്ല, കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു, ഇവിടെയും സുഖം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ മഴയൊക്കെ കുറവാണ്, പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണ ആ ഒരു സമയത്ത് നല്ല ഇടിയും മഴയും കാറ്റും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയാത്ത കോലത്തിലാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് മിക്കവാറും വീഡിയോ നേരം വഴുകെ ഉണ്ടാവും, എന്നാലും കൂട്ടുകാർ കാണുമെന്ന് വിശ്വസിക്കണേ. അപ്പോൾ രാവിലെ ഇതാന്ന് വെച്ച് തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായക്കും വെള്ളമെടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചായയ്ക്ക് ഇന്ന് തിളച്ച് വന്നപ്പോൾ അതിക്ക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ പഞ്ചസാര ഇട്ടിട്ട് അച്ഛൻ പല്ലേക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം പഞ്ചസാരയൊക്കെ ഇട്ട് പാട്ടേക്കാണ്ട് ഒഴിച്ചേക്കട്ടെ വിചാരിക്കുകയാണ്. അപ്പോൾ പല്ലേച്ച് വന്നാല് അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ ചില വീട്ടമ്മമാർക്കും ഉണ്ടാവില്ലേ രാവിലെ ഒരു ചായ കുടിക്കുന്ന പരിപാടി. എനിക്കിപ്പോൾ കുറച്ച് ദിവസം മുന്നേ രാവിലെ അങ്ങനെ ഒരു ഒരു മുറുക്കൊക്കെ മതി കേട്ടോ, ഒരൊറ്റ മുറുക്ക് ചായയൊക്കെ മതി. അപ്പോൾ ആ ഒരു ചായ കിട്ടാൻ വല്ലാത്തൊരു നുണയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞാൻ കുടിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ അത് മാറി കേട്ടോ, ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു സൂക്കടാണ് അറിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായിക കാര്യമൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെ ഏറെ തോന്നുക. അപ്പോൾ അതങ്ങനെ ചായയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം ചിരകിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്കടി ഉണ്ടാക്കുന്നതിന് മുന്നേ കറിയാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. ഞാൻ ആദ്യം ചട്ടണി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നാളികേരം ചിരകിയിരുന്നു. പിന്നെ വിചാരിച്ചു മീൻകറി വെച്ചാലോ എന്നുള്ളത്. അപ്പോൾ തലേദിവസം മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചതുണ്ട്. അപ്പോൾ മത്തിയാണ് കേട്ടോ. അപ്പോൾ മത്തി നാളികേരം അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ഹോട്ടലിലൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. അപ്പോൾ നാളികേരവും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതാ മത്തിയൊക്കെ ഞാനിവിടെ കുറച്ചെടുത്തിട്ട് കറി വയ്ക്കാൻ വേണ്ടി ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഓവറായിട്ട് ഇടരുത്, ഒരു മഞ്ഞ കളറിലാവുമല്ലോ അല്ലേ, ഒരു ഓറഞ്ച് കളർ പോലെയൊക്കെ ആവും നമ്മളെ ഹോട്ടലിലത്തെ മീൻകറി എന്ന് പറയാനുള്ളത്. കുറച്ച് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ അതേ രീതിയൊക്കെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് വെക്കുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളത്തിന് പകരം കുടംപുളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചില ഹോട്ടലിലൊക്കെ മിക്കവാറും കുടംപുളിയാണ് കിട്ടലുള്ളത്. അപ്പോൾ ഞാനിവിടെ വാളംപുളിയാണ് കൂടുതലായിട്ടും ഇഷ്ടം, അതുകൊണ്ട് ആ ഒരു പുളിവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ചിലർക്ക് ഈ ഒരു വാളംപുളി തീരെ ഇഷ്ടമല്ല അല്ലേ, ഇവിടെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അതിനും വേണ്ടി കുടംപുളിനോടാണ് ഒരു എതിർപ്പുള്ളത്, അതിനാണ് ഒരു എന്തൊക്കെയോ ഒരു പുകച്ചോയ്യണമെന്നൊക്കെ പറയലുണ്ട് കേട്ടോ. ഇവിടെ ഏട്ടൻ ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറയും, പക്ഷെ ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കൂട്ടായി ഒന്നുമില്ല, പക്ഷെ ഇവിടെ ഏട്ടൻ്റെ മക്കൾക്കൊക്കെ കൂടുതലും ഇഷ്ടം ഈ ഒരു വാളംപുളി കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ നാത്തൂനൊക്കെ കുടംപുളി ഇട്ടിട്ട് നമ്മൾ മോരുകറിയൊക്കെ വെക്കൂലേ, അപ്പോൾ അതേപോലെ കുടംപുളി ഇട്ടിട്ട് ചേച്ചി അങ്ങനെ മോരുകറി പോലെ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ആ മീൻകറിയൊക്കെ ഞാൻ വേഗം ഗ്യാസമ്മ വെച്ച് കൊടുത്തു, അത് കഴിഞ്ഞേക്ക് അരച്ചെടുത്തു. പിന്നെ കുറച്ച് മീടുത്തിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഞാൻ വറക്കണില്ല, ഇത് വൈകുന്നേരത്തേക്കാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വറക്കാമെന്നൊക്കെ വിചാരിച്ച് മുളകൊക്കെ തേച്ച് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് ഉള്ളിയും ചതച്ച്, ചെറിയ ഉള്ളിയിൽ അതും കൂടി ചതച്ച് ചേർത്ത് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോഴാണ് പിന്നെ ഏട്ടൻ പറഞ്ഞത് ഇന്നിപ്പോൾ ഏട്ടനെ കൊണ്ടോണം, ചോറോ കടി എന്താ വെച്ചാൽ കൊണ്ടോണം, ഉച്ചയ്ക്ക് വരുന്നില്ല പറഞ്ഞു. ഉച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിൽ മീനും കൂടി മറക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾക്കാവുമ്പോ പിന്നെ ആ മീൻകറിയൊക്കെ മതി. അപ്പൊ പിന്നെ ഞാൻ മീൻ വറക്കണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാക്കണേ മീൻകറിയൊക്കെ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അരി അരച്ചിട്ടില്ല കേട്ടോ, ഒന്ന് കലക്കി പരണ ആ ഒരു ദോശ ഉണ്ടല്ലോ, നീർദോശ കലക്കി ഒഴിക്കുന്ന ദോശല്ലേ, അതാണ് കേട്ടോ. അപ്പം മിക്സിയിലെ ജാറിൽ നിന്ന് ഞാൻ ആ നാളികേരം കരച്ചത് വേറൊരു പാത്രത്തേക്കാണ്ട് ഒഴിച്ചു വെച്ചിട്ടോ. എന്നാൽ പിന്നെ കാത്തു നിൽക്കണ്ടല്ലോ വേഗം. പിന്നെ നമ്മൾ അരിയും കൂടി അരച്ച് വെക്കാൻ, ചില സമയത്ത് ഇപ്പോൾ കറണ്ട് പോകണൊരു പരിപാടി ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകും. അപ്പോൾ പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ നാളികേരം അരച്ച് വെച്ചു. അതേപോലെ അരി അരച്ച് വേഗം ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ വെള്ളത്തോടു കൂടി എല്ലാവരും മാവ് കലക്കിയെടുക്കുക. അപ്പോൾ പിന്നെ ആ മിക്സീൻ്റെ ജാറ് അപ്പം തന്നെ ഉണ്ട് കഴുകി വെച്ചു. കുറേശ്ശൊക്കെ നമ്മൾ അവരെടുക്കുന്ന സമയത്ത് തന്നെ കഴുകി വെച്ചാൽ കുറേ കുന്നു കൂടുമല്ലോ കേട്ടോ. ചില സമയത്ത് അതൊന്നും നോക്കൂല, ഒക്കെ അവിടെ സിങ്കിലിടും. എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കൂട്ടിയിട്ടാണ് കഴുകൂട്ടോ. എന്തായാലും നമ്മൾ പണി കഴിഞ്ഞാൽ ഒരുവിധം കഴുകാനുണ്ടാകും. അപ്പോൾ ദാ ആ ഒരു മാവിക്ക് വേഗം ഉപ്പും കൂടി ഇട്ടിട്ട് കലക്കിയാണ് വെച്ചു. ശരിക്കും ഈ ഒരു പിന്നെ ദോശ എന്ന് പറഞ്ഞാൽ അരച്ച ഉടനെ തന്നെ അപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ എങ്കിലും കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അരച്ച് വെച്ചതാണ്. നമ്മളെ പണിയേണ്ടി ഒരുക്കിയാലേ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല ചപ്പാത്തിയോ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊരു പണിയായും കിട്ടും പറഞ്ഞല്ലേ. അപ്പോൾ വേഗം ഞാൻ അതറ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണ പാലെടുത്തു കൊടുത്തിട്ട് പാൽ ചായ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാകെ 200 പാലാണ് വാങ്ങിക്കലുള്ളത്. അത് ഏട്ടന് മാത്രമാണ് കേട്ടോ, വേറെ ആർക്കും ചായ വേണമെന്നില്ല.
പാൽച്ചായനോട് അങ്ങനെ നിർബന്ധമല്ല. ഏട്ടന് രണ്ടു നേരം പാൽച്ചായ കിട്ടണം എന്നൊരു നിർബന്ധമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അങ്ങോട്ട് വെള്ളം കൂട്ടിയിട്ട് രണ്ട് ഭാഗമാക്കും കേട്ടോ. അപ്പോൾ രാവിലേക്കുള്ളത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ മീനൊക്കെ നല്ലോണം സെറ്റായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇതാക്കണം നാളികേരം അരച്ചതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ഇത്തിരിയും കൂടിയും വെള്ളം ആ ഒരു പാത്രം അങ്ങനെ കഴുകിയിട്ട് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മളത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല, നന്നാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ചൂടായതിന് ശേഷം അതാണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ദോശ ചൂടാൻ നിന്നു കേട്ടോ. ഇപ്പോൾ അവിടെ നമുക്ക് ക്ലോക്ക് ഇല്ലായിട്ട് വല്ലാത്തൊരു ഗതികേടാണ് കേട്ടോ. അപ്പോൾ ക്ലോക്ക് വാങ്ങിക്കണം, എന്തായാലും വാങ്ങണം എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ കൂടിയിട്ടില്ല. പിന്നെ ആ ക്ലോക്ക് നന്നാക്കിയിട്ടും കാര്യമല്ല കേട്ടോ, അത് പറ്റ ചത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് നീച്ച സമയത്തൊക്കെ ഞാൻ സാവകാശം ഇങ്ങനെ പണിയെടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞത് എന്നോട് പെട്ടെന്ന് എനിക്ക് ഒരു 7:30 ആകുമ്പോൾ നിന്നെ വിളിക്കുകൊണ്ട് 7:30 ആകുമ്പോഴത്തേനും എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങോട്ട് ധൃതിയായിട്ടോ. അപ്പം ഞാൻ വറവിട്ട് കൊടുത്തിട്ടില്ല മീനിക്ക്. ഒരു മൂന്നാല് ദോശ ഉണ്ടാക്കി എടുക്കട്ടെ, എന്നിട്ട് വറവിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു മൂന്നാല് ദോശ ഉണ്ടാക്കിയതിന് ശേഷം അതാക്കണ് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളാ എന്താ മീൻകറി ഇല്ലേ, അതിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് കുറച്ച് മുളക് പൊടി ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ച് ചേർത്താൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും വേറെ തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളിയൊരു മീൻകറിയാണ് കേട്ടോ. നമ്മൾ അയില വെച്ചിട്ടും മത്തി വെച്ചിട്ടും ഒക്കെ ഈ ഒരു കറി ചെയ്യുക. അതുപോലെ കിളിമീനില്ലേ, എല്ലായിടത്തും അങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ കിളിമീൻ എന്നറിയൊരു ചുമന്ന മീനില്ലേ അതിന്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ രീതിക്കൊന്ന് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏട്ടൻ റെഡി ആയപ്പോഴേക്കും ഇതാക്കണേ ഞാൻ ചായയും കടിയും കറിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറവിടുന്ന സമയത്ത് കുപ്പികളും പാത്രങ്ങളൊക്കെ അവിടെ നിർത്തിയതായിരുന്നു. പിന്നെ ഒരു വന്നിരിക്കാൻ സമയത്ത് വേഗം അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ദോശ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വറവിട്ടിട്ടില്ലെങ്കിലും ആ കറി കൂട്ടി കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ എങ്കിലും വന്നപ്പോഴേക്കും വറവിടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഡ്രസ്സൊക്കെ മാറ്റുന്നതിൻ്റെ മുന്നേ വന്നാണ്ട് എന്നോട് ചായ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറ്റി വരിക, അപ്പോഴേ ചായ ആവുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വാശി അങ്ങനത്തതൊന്നും ഇല്ല കേട്ടോ. ചിലർക്ക് ഉണ്ടാവില്ല, ഒരു വിചാരിച്ച സമയത്ത് അങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളോട് അങ്ങനെ എന്താ പറയുക രാവിലെ തന്നെ തട്ടിക്കയറാൻ നോക്കും, ചീത്ത പറയും, അങ്ങനെയൊക്കെ പറയണത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അച്ഛനായാലും ഏട്ടനായാലും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തോടു കൂടി അവിടെ ഇരിക്കും. ചിലർക്കുണ്ട് ഒരു പൊട്ടിത്തെറിക്കലൊക്കെ അല്ലേ, അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ ഭാഗ്യട്ടോ ഇല്ലെങ്കിൽ ഒരു പേടിയല്ലേ. എന്നാൽ തന്നെ ഞാൻ പരമാവധി എനിക്കൊരു പേടിയാണ് കേട്ടോ, ആയിട്ടില്ലെങ്കിൽ മനസ്സിലുണ്ടാവും ഇങ്ങനെ ചീത്ത പറയുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാകുന്ന റേഷൻ കടയിൽ തരി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഊറ്റി വെച്ചു. പിന്നെ വേവുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടന് വെള്ളവും പിന്നെ ചായക്കടിയാണ് ആക്കിയിട്ടോ, ദോശയും മീൻകറി ആക്കിയിട്ടുണ്ട്. അതൊക്കെ ആക്കി അങ്ങനെ ബാഗിൽ വെച്ച് കൊടുത്തു, ഓരങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച സമയത്ത് തന്നെ പറഞ്ഞയക്കാൻ പറ്റി. അത് കഴിഞ്ഞതാണ് ഞാൻ കോഴിക്കള് കുറേ സമയമായി ഇങ്ങനെ തല്ലുവിടണം കേട്ടോ, അങ്ങനെ കൊത്തുവിടണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉച്ചയും വിളിയൊക്കെ കേട്ട് വന്ന് ഓരോന്ന് വിട്ടതാണ്. അപ്പോൾ തലേ ദിവസം വേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മളെ ബക്കറ്റിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇത്തിരി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവൾക്ക് കഴിക്കാൻ. അപ്പോൾ അത് അവിടെ ആ ഡിഷിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തും വിറക് വെക്കുകൊണ്ട് അവർക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്കൊരു ഇത് കിട്ടൂല കേട്ടോ, ഒരു ഞങ്ങളിവിടെ പറയും ഊയ കിട്ടൂല എന്നൊരു ശ്രദ്ധ കിട്ടൂല കേട്ടോ. അപ്പോൾ ആ ഡിഷിങ് ഇപ്പുറത്ത് കൊണ്ടുവന്നേക്കണം എന്തായാലും. പിന്നെ ചെറിയ കുട്ടിയാക്കോലിക്ക് അവിടെ തീറ്റാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിന്ന് കഴിഞ്ഞിട്ടേ വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലിങ്ങനെ ഒരു പട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ, നായ്ക്കളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കോഴീനെയൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പേടി തന്നെയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. അടുപ്പത്ത് ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി അവിടെ കിടക്കട്ടെ വിചാരിച്ച് എല്ലാവിടെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഒന്ന് ധൃതി പിടിച്ചാലും വേഗം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് ഉമ്മറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അനുമോള് നീച്ചിട്ടുണ്ട്. അപ്പോൾ നീച്ച പാടെ ഉള്ളോട് ഞാൻ ഉമ്മറൊന്ന് അടിച്ചു വരാൻ പറഞ്ഞതാണ്. വേറെയുള്ള സ്ഥലത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ചമ്മലയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അമ്മ എവിടെയെന്ന് എല്ലാവരും ചോദിക്കൂലേ, അമ്മ അവിടെ അല്ല, അമ്മ അമ്മേൻ്റെ അനിയത്തീൻ്റെ വീട്ടിലേക്ക് പോയതാണ്, 2 ദിവസത്തിന് പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മ വൈകാതെ തന്നെ വരും. അപ്പോൾ ആ ഒരു പണി ഇതാക്കണേ അനുമോളാണ് ചെയ്യുന്നത് കേട്ടോ. അമ്മയല്ല രാവിലെ മുറ്റടിക്കലുള്ളത്. അപ്പോൾ ഓള് ചെയ്തോളാം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഓള് മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കള വശം വേണമെങ്കിൽ ഞാനൊന്ന് അടിച്ചിടും കേട്ടോ. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ഓള് കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ കടയിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വേഗം അടിച്ചുവാരി തുടയ്ക്കാൻ നിന്നു കേട്ടോ. അപ്പൊ ഇന്നും വൈകുന്നേരമാണ് തുടയ്ക്കലുള്ളത്. ഈ വീഡിയോ എടുക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം എനിക്ക് തുടയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തൊക്കെയോ തിരക്കുകൾ കാരണം എനിക്ക് തുടയ്ക്കാൻ പറ്റിയില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് തുടയ്ക്കാൻ വന്നത്. അപ്പൊ രാവിലെ തുടച്ചാലും വൈകുന്നേരം തുടച്ചാലും ഒക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് സമയം ഉണ്ടായി, അതുകൊണ്ട് രാവിലെ തുടയ്ക്കാനൊരു എളുപ്പമായിട്ടോ. നേരെ മറിച്ച് നമ്മൾ അടുക്കളയത്തൊക്കെ ഒരുങ്ങിയിട്ട് തുടയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും ചില ദിവസങ്ങളിൽ വൈകി പോവും. അപ്പൊ വൈകുന്നേരം തുടച്ചിടുന്ന തന്നെയാണ് സുഖം. അപ്പൊ വേറെ ഒന്നും അല്ല കേട്ടോ, തലേ ദിവസം തുടയ്ക്കാതിരുന്നത് നമ്മളെ ബിരിയാണി പരിപാടി ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് തുടയ്ക്കാതിരുന്നത്. ഞാൻ തുടയ്ക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു, പക്ഷെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെ തുടയ്ക്കണ്ടായിരുന്നു കേട്ടോ. കുഴങ്ങിയിട്ടില്ലെന്ന്, അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും കുഴങ്ങിയതല്ല, അവിടെ കടന്നോട്ടെ വൃത്തിയുടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ തുടച്ചില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞത് കേൾക്കാതെ തുടക്കണം, അപ്പൊ അതായിട്ട് ചെയ്തതുമില്ല. അപ്പൊ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛ ചോദിച്ചത് നമുക്ക് ചക്ക ഇടല്ലേ എന്നുള്ളത്. ഏതായാലും മത്തിക്കറി ഉണ്ട്, അപ്പൊ ചക്ക ഇടല്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ചക്ക ഇടാൻ പോയിട്ടോ. അപ്പൊ ഇന്നൊക്കെ നേരത്തെയാണ്, അപ്പൊ ചക്കയും തന്നെ ഉണ്ടാക്കിയാൽ നേരത്തെ കഴിക്കുകയും ചെയ്യാം, നമുക്ക് വെറുതെ അങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനും അച്ഛനും പോയിട്ട് ചക്കയൊക്കെ ഇട്ട് പോന്നു. അപ്പൊ ചെറിയ ചെറിയ ചക്കയാണ് കേട്ടോ. അപ്പൊ രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പൊ രണ്ട് ചക്ക ഇട്ടത് ഒന്ന് നമുക്ക് പുളിക്കാൻ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഏട്ടനൊക്കെ പുളിച്ച ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടതാണ്. അപ്പൊ നമുക്ക് ചക്ക അല്ല കേട്ടോ, അച്ഛൻ്റെ അമ്മാവിൻ്റെ ഒക്കെ തുടങ്ങിയെന്നാണ് ചക്ക ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാനത് കൊണ്ടുവന്നിട്ട് വേഗം ഒന്ന് കോടാലെടുത്തിട്ട് മുറിച്ചു കേട്ടോ. അപ്പൊ സാധാരണ ചക്കയൊക്കെ ഇട്ടാൽ നമ്മളെ അമ്മേനെ മുറിക്കലും അതിൻ്റെ പണിയൊക്കെ മുന്നിലെടുക്കാൻ അമ്മേനെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ബാക്കിൽ അങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ അതാ നല്ല അടിപൊളി ചക്ക തന്നെയാണ്, ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു ചക്കയാണ് കേട്ടോ. പിന്നെ പേടിക്കാനൊന്നുമില്ല, അച്ഛൻ ഉണ്ടാവുകൊണ്ട് കൂടിത്തരും കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും കൂടിത്തരും. അപ്പൊ ഞാൻ എല്ലായിടം ഒന്ന് വെട്ടിയിട്ട് അങ്ങനെ പൊളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് കത്തിയോണ്ട് അങ്ങനെ മുറിച്ചെടുക്കാന്ന് പറഞ്ഞപ്പോ പിന്നെ അത്രയും ഞാൻ പൊളിച്ചുള്ളൂ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് അച്ഛ തോട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് അച്ഛ ഇതാക്കണ ചക്കയൊക്കെ വെട്ടാൻ കൂടിയിട്ടുണ്ട്. അച്ഛ വെട്ടി തരാന്ന് പറഞ്ഞു എന്നോട് ചുളപ്പറക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരാളോ രണ്ടാളോ കയറി ഉണ്ടെങ്കിൽ നല്ല സുഖമാണല്ലേ, പണിയെടുക്കാൻ വർത്താനൊക്കെ പറഞ്ഞിട്ട് അത് എടുക്കുന്നത് അറിയന്നല്ല. ഒരാൾ ഒറ്റയ്ക്കാവുമ്പോൾ എന്തൊക്കെയോ ഒരു മടുപ്പൊക്കെ തോന്നും. അതിങ്ങിപ്പോൾ കഴിക്കാനാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്ന രസമല്ല. എല്ലാവരും ഉണ്ടാക്കാനും പിന്നെ തിന്നാനും ഒക്കെ ഒപ്പം ഉണ്ടെങ്കിലാണ് കേട്ടോ കൂടുതലായിട്ടും രസമുള്ളത്. അപ്പൊ അച്ഛക്കാണെങ്കിൽ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അയ്ക്ക് കറിയും കാര്യമൊന്നും വേണമെന്നില്ല, പൂതി വരുന്ന ഒരു സമയത്ത് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഈച്ചേന്റെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ, എല്ലാ വീടുകളിലും ഉണ്ട്, നമ്മളെ വീട്ടിൽ മാത്രമല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ടോ ഒന്ന് കമന്റ് ചെയ്യോണ്ടേ. അപ്പൊ അച്ഛ അവിടെ ഈച്ച ഇരുന്നാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, ഒരു പശ ഉള്ളത്, അത് കൊണ്ടുവന്ന് വെച്ച് ടൈം ഇട്ട് നിറച്ചായിട്ടുണ്ട്. പിന്നെ അതാ നന്ദു നീച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓനെ വന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു, വല്യച്ച കുളിപ്പിച്ചു, അനുമോള് ഇതാക്കണവന് ദോശ കൊടുക്കണ്. അപ്പൊ അതിന് അനുമോള കുളിയും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊക്കെ നേരത്തെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ണവിടെ ഇല്ലേനും, കണ്ണുണ്ടെങ്കിൽ ഓനും തന്നെ രാവിലെ കുളിക്കൊന്നുമില്ല, രാവിലെ കുളിക്കാൻ കുറച്ച് മടിയാണ് ഓനോട്. ഓന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, പല്ലേക്കാനും കുളിക്കാനും കുറച്ച് മടിയുള്ള ആളാണ്. ചെറിയ ആ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഭയങ്കര മടിയായിരുന്നു, ഇപ്പോഴും തന്നെ മടി തന്നെയാണ്. എന്നാ സ്കൂളിലേക്ക് പോണ സമയത്തൊക്കെ എല്ലാവരും ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒന്നല്ല വീട്ടിലേക്ക് പോയതാണ്, അപ്പോൾ എത്തിയിട്ടില്ല. അപ്പൊ അതാ അച്ഛ അവിടെ കൊണ്ടുവന്നിട്ട് ചുളപ്പറച്ചാണ്ട് മുന്നിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനും അച്ഛയും കൂടി അപ്പുറത്തിരുന്നിട്ട് ചുളപ്പറക്കിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് അരിയണത്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നന്നാക്കി എടുക്കാൻ ഒരു എളുപ്പമാണ്. അപ്പൊ ഞാൻ നന്ദുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും അച്ഛ അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയേണ്ട ഒരൊറ്റ പണിയുള്ളൂ. അപ്പൊ വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ കുക്കറിലല്ലേ വേവിക്കണത്, അപ്പൊ എളുപ്പമുണ്ടല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സഹായത്തിന് ആരുമില്ലാന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവും, അച്ഛ അവിടെ അല്ലെങ്കിൽ അമ്മ കൂടി തരും. അങ്ങനെ ഒറ്റയ്ക്ക് ആക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ എന്താണെങ്കിലും. അപ്പൊ അതാ ചക്കയൊക്കെ അരിഞ്ഞ് ഒരു കുക്കർ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ മുഴുവനായിട്ടും വെക്കാനേ വിചാരിച്ചു. വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ബാക്കിയായാലും ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കാനാണെങ്കിലും ഇഷ്ടക്കേടൊന്നുമില്ല. അപ്പൊ പിന്നെ മുഴുവനായിട്ടും ഉണ്ട് വെക്കാൻ വിചാരിച്ചു. അപ്പൊ കുക്കറിൽ ഞാൻ വെച്ചപ്പോഴേ അതിങ്ങനെ അടയ്ക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പൊ കുറച്ച് സമയം ഞാനിങ്ങനെ വേറൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചു. അപ്പൊ അത് താന്ന് വന്നിട്ട് നമുക്ക് എന്താ പറയാ, കുക്കറിന്റെ അടപ്പ് വെച്ച് അടയ്ക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അടച്ച് രണ്ട് വിസിൽ വന്നപ്പോഴേക്കും ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കി. അതിൽ വെച്ചിട്ട് എന്തായാലും ഇളക്കാൻ പറ്റണില്ല, കുറച്ച് അധികമല്ലേ. അല്ലെങ്കിൽ പിന്നെ വലിയ കുക്കർ എടുക്കണേന്നു, അത് എടുക്കാണ്ട് മടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് അടുപ്പത്ത് വെച്ചിരുന്നത്. പിന്നെ അതാക്കണ് പച്ചമുളകും അതേപോലെ നമ്മളെ വെളുത്തുള്ളിയും ഒക്കെ ചതച്ച്, നാളികേരമൊക്കെ ചതച്ച് ചേർത്ത്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കടുകൊക്കെ തളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ ചക്കക്കൂട്ടാനൊക്കെ വെക്കണത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നതല്ലേ. അപ്പൊ ചൂടോട് കൂടി തന്നെ വേഗം വിളമ്പിക്കാണ്. അപ്പൊ അച്ഛന് നല്ലോണം ചൂടാറണം കേട്ടോ. എനിക്കാണെങ്കിൽ ആ തിളച്ച ചക്ക തിന്നണതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. നല്ല ചൂടുള്ള ചക്ക ഊതി ഊതി കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അപ്പൊ അച്ഛ ചക്ക വെറുതെ തിന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ട് ഉമ്മർത്തിരുന്നിട്ട് തിന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് മീൻകറി എടുത്തു, അതുപോലെ നന്ദുവിനും അനുമോക്കും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഓൽക്കുള്ളതും അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. നന്ദുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക എന്ന് പറഞ്ഞാല്, കണ്ണനൊക്കെ അങ്ങനെ തന്നെയാണ്.
അപ്പൊ അങ്ങനെ ചക്കക്കൂട്ടാനും മീൻകറിയും കൂടി മിക്സ് ആക്കിയിട്ട് സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ സാധാരണ കൈ വെച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാകുക, പക്ഷെ ചൂടുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പൂൺ എടുത്തത്. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ലൊരു പൊടിയുള്ള സൈസ് ചക്കയായിരുന്നു. പിന്നെ കുരു ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, സമയം എന്താ പറയാ വൈകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ച് കുരു ഇട്ടതുള്ളൂ. പിന്നെ ഒന്നാമത് മക്കളൊക്കെ അത് പെറുക്കി വെക്കാനായിട്ട് നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് ഇടാതിരുന്നത്. അപ്പൊ ഇന്ന് നേരത്തെ തന്നെ 10 മണിയാകാനായപ്പോഴേക്കും ചക്കയും മീൻകറിയൊക്കെ ആയി, നമുക്ക് വെറുതെ ഇരുന്ന് തിന്നാനായി കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.